അരസ്റ്റെക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേ ഇപ്പം നമ്മൾ പേടിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു വാർത്തയാണ് കൊറോണ വൈറസിൻ്റെ ഒമിക്രോൺ വൈറസ് എന്ന് പറയുന്നത്. എന്താണ് ഈ ഒമിക്രോൺ വൈറസ്, അതെങ്ങനെയാണ് വരുന്നതെന്നും അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് ഈ വീഡിയോ കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്കറിയാം, രണ്ട് ദിവസം മുന്നേ വരെ സൗത്ത് ആഫ്രിക്കയിൽ മാത്രമേ ഇത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് യൂറോപ്പിലെ ജർമ്മനി ഉൾപ്പെടെ 16 രാജ്യങ്ങളിൽ ഈ രോഗം സ്ഥിരീകരിച്ചതായിട്ടാണ് റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വ്യാപനശേഷിയുള്ള ഒരു വൈറസായിട്ടാണ് ഈ ഒമിക്രോണിനെ WHO സ്ഥിരീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഈ കൊറോണ വൈറസിൻ്റെ രണ്ടാം തരംഗമായ ഈ ഡെൽറ്റ വൈറസിൽ നിന്ന് കുറച്ചൊക്കെ ഒന്ന് കരകയറി വരുന്നേ ഉള്ളല്ലേ. അപ്പോഴത്തേക്കും തന്നെ അതിനേക്കാൾ കൂടുതൽ വ്യാപനശേഷിയുള്ള ഈ ഒമിക്രോൺ വൈറസ് എന്ന് പറഞ്ഞ മൂന്നാമത്തെ തരംഗം കൂടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഇനി അവസ്ഥ? അങ്ങനെ ഇരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് ഈ കൊറോണ വൈറസിൻ്റെ ആദ്യത്തെ വെർഷനിൽ നിന്നും ഈ മൂന്നാമത്തേത് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നും അത് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് ഈ വീഡിയോ കൂടെ നോക്കാം. ആദ്യമേ തന്നെ, എന്തുകൊണ്ടാണ് ഈ കൊറോണ വൈറസിന് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ജനിതകമാറ്റം സംഭവിക്കുന്നത്? ആദ്യമേ തന്നെ പറയട്ടെ, ഏതൊരു ജീവിക്കും ഈ ഭൂമിയിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് അതിൻ്റെ ജനിതകമാറ്റം മാറ്റിയേ മതിയാവുള്ളൂ. ഓരോ രാജ്യത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് ഈ വൈറസ് അവരുടെ ശരീരത്തിൽ കയറുന്നതിനനുസരിച്ച് ജനിതകമാറ്റം സംഭവിക്കുന്നത്. സാധാരണഗതിയിൽ ഈ വൈറസിന് വരുന്നൊക്കെ വളരെ ചെറിയൊരു ജനിതകമാറ്റം ആട്ടോ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഈ 2020 ഈ കൊറോണ വൈറസ് സ്റ്റാർട്ട് ചെയ്ത്. അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഏകദേശം ഒരു 2 വർഷത്തിനുള്ളിൽ തന്നെ ഒരു 200 തവണ ഇതിനൊരു ജനിതകമാറ്റം സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഈ WHO കണക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ വട്ടം ഇതിന് ജനിതകമാറ്റം സംഭവിക്കുമ്പോൾ അത് പെരുകാനുള്ള സാധ്യത അതുപോലെ അനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ ആഫ്രിക്കയിൽ ഒരാൾക്ക് വന്നിരിക്കുന്ന ഈ പ്രതിരോധശേഷി കുറഞ്ഞ ഒരാൾക്ക് വന്നിരിക്കുന്ന ഒരു ജനിതകമാറ്റമാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ഈ പുതിയ ജനിതകമാറ്റമാണ് ഒമിക്രോൺ വൈറസ് എന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തരം വൈറസുകളുടെ ഒരു രീതി അനുസരിച്ച് ഒരു പ്രാവശ്യം ഇതുപോലത്തെ തീവ്ര വ്യാപനശേഷിയുള്ള ഒരു വൈറസ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന പഴയ എല്ലാ വൈറസുകളെയും റീപ്ലേസ് ചെയ്തുകൊണ്ട് ഈ വൈറസുകളായിരിക്കും പിന്നെ ലോകത്തെല്ലായിടത്തും വ്യാപിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, 2020 തുടക്കത്തിലാണ് നമുക്ക് കൊറോണ വന്നത് ആദ്യമായിട്ട്. ആ കൊറോണേൻ്റെ ആയിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിയിലാണ് രണ്ടാം തരംഗമായിട്ടുള്ള ഡെൽറ്റ വൈറസ് വന്നിരിക്കുന്നത്. ഈ ഡെൽറ്റ വൈറസിൻ്റെ ലക്ഷണങ്ങളിൽ നിന്നൊക്കെ തീർത്തും വ്യത്യാസമായിട്ടാണ് ഇപ്പം വന്നിരിക്കുന്ന ഒമിക്രോൺ വൈറസ്. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ നമുക്ക് പലർക്കും ഒരു സംശയമുണ്ട്, ഈ കൊറോണ വന്നിരിക്കുന്ന ആളുകൾക്ക് വീണ്ടും ഇത് വരാൻ ചാൻസ് ഉണ്ടോ, അതോ നമ്മൾ നേരത്തെ എടുത്തിരിക്കുന്ന ഈ ആൻറ്റിബോഡി വൈറസുകളൊക്കെ നമുക്കത് യോഗ്യമാണോ? ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പടർന്നു പിടിക്കുന്ന ഒരു വകഭേദമാണ് ഡെൽറ്റ വൈറസ് ഇപ്പോൾ ഉള്ളത്. ഇത് പുറപ്പെട്ടത് നമ്മുടെ ഇന്ത്യയിലും മഹാരാഷ്ട്രയിലായിരുന്നു. ഇത് വളരെ പെട്ടെന്ന് തന്നെ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ വൈറസിനെയും ഓവർകം ചെയ്ത് എല്ലാ സ്ഥലങ്ങളെയും പടർന്നു പിടിക്കാൻ തുടങ്ങി. ഇതാണ് ശരിക്കും പറഞ്ഞാൽ കൊറോണ വൈറസിൻ്റെ രണ്ടാം തരംഗത്തിൽ സംഭവിച്ചത്. നമുക്കറിയാം, ആദ്യം ഉണ്ടായിരുന്ന ഈ കൊറോണ വൈറസിന് ചെറിയൊരു മൂക്കൊലിപ്പ് അല്ലെങ്കിൽ ചെറിയൊരു തൊണ്ടവേദന അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ആദ്യം വന്നിരുന്ന കൊറോണ വൈറസിന്. എന്നാൽ അത് ഡെൽറ്റ വൈറസിലേക്ക് പരിണാമം ചെയ്തപ്പോഴാണ് നമുക്ക് ഭയങ്കര ഡ്രൈ കഫും പനിയും ദേഹം വേദനയും ജോയിൻറ്റ് വേദനയും അങ്ങനെയൊക്കെ കുറച്ച് സ്ട്രോങ് ആയിട്ട് വരാൻ തുടങ്ങിയത്. എന്നാൽ ഇപ്പം വന്നേക്കുന്ന ഈ ഒമിക്രോൺ വൈറസിന് എങ്ങനെയാണെന്ന് അറിയാമോ? ഡെൽറ്റ വൈറസിനെ അപേക്ഷിച്ച് 500 ഇതിൻ്റെ ഒരു വ്യാപനശേഷി എന്നാണ് WHO പറയണത്. അതായത് പഠനങ്ങളൊക്കെ പറയുന്നത് ഈ ആദ്യം വന്നിരിക്കുന്ന ഈ കൊറോണ വൈറസ് ഒരാളിൽ നിന്ന് ഒരു 3-4 ആളുകളിലേക്ക് പടരാനുള്ള ഒരു വ്യാപനശേഷി ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ ഡെൽറ്റ വൈറസിനാകട്ടെ 1-7 or 8 or 9 ആളുകളിലേക്ക് പടരാനുള്ള ശക്തി ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒമിക്രോൺ വൈറസിനാകട്ടെ ഒരു സമയം ഒരാളിൽ നിന്ന് എത്ര ആളുകളിലേക്ക് പടരാൻ പറ്റുമെന്നുള്ളതിന് ഇതുവരെ ഒരു പഠനം തെളിയിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത്. അതൊരു പക്ഷേ ഒരു സമയം ഒരാളിൽ നിന്ന് 50 അല്ലെങ്കിൽ 100 കാരണം അത്രയ്ക്കും തീവ്രത കൂടിയതാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡും ഏകദേശം ഒരു 5 താഴെയാണെന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു വൈറസിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ വൈറസ് ബാധ ഏറ്റിട്ടുള്ള ആളുകൾക്ക് സാധാരണ കോവിഡ് രോഗികളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ലക്ഷണങ്ങളും കണ്ടുവരുന്നുണ്ട്. ഇതിനെ നമ്മൾ നേരത്തെ ഡെൽറ്റ വൈറസിൽ കണ്ടതുപോലെ കടുത്ത തലവേദനയോ കടുത്ത ചുമയോ കടുത്ത കഫക്കെട്ടോ മൂക്കൊലിപ്പോ ഒന്നും ഉണ്ടാവില്ല. പകരം ഡെൽറ്റ വൈറസിലുള്ളതുപോലെ നല്ല ക്ഷീണം, നല്ല ദേഹം വേദനയും ദേഹത്ത് നല്ല ക്ഷീണം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാണ് ഈ ഒമിക്രോൺ വൈറസിൻ്റെ ആകെപ്പാടെയുള്ളൊരു ലക്ഷണം. ഇത് പക്ഷേ അധികവും കണ്ടുവരുന്നത് ചെറുപ്പക്കാരിലാണെന്നുള്ളതാണ്. എന്ന് വെച്ചാൽ 40 താഴെയുള്ളവരിലാണ് ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഇപ്പോൾ. അതിൽ തന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വാക്സിൻ എടുത്തവർക്കും വാക്സിൻ എടുക്കാത്തവർക്കും വരുന്നുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ WHO പറയുന്നത് ഈ ഒമിക്രോൺ വൈറസ് വളരെ പെട്ടെന്ന് തന്നെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരാനുള്ള ചാൻസ് കൂടുതലാണെങ്കിൽ കൂടി ഇതിൻ്റെ കാഠിന്യം വളരെ കുറവാണ്, ഇത് മറ്റ് ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും തന്നെ ആളുകളിൽ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒമിക്രോൺ വൈറസിനെ പറ്റി ഒരു ചെറിയൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്തൊരു പുതിയ ടോപ്പിക്കായിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് വരും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.